ബാക്ക് ടു ദി ചാനൽ. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവരൊക്കെ കൂട്ടിയിട്ട് നമ്മള് പെരുന്നാൾ പുനെടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഗൂഡല്ലൂർ വരെയാണ് പോകുന്നത്. ഗൂഡല്ലൂർ പോയിട്ട് അവിടെ ഷോപ്പിൽ ചെന്നിട്ട് എടുക്കണം എന്നുള്ള പ്ലാൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ട് പുറപ്പെട്ട് പോവാണ്. പത്ത് ദിവസം രണ്ടു പേരുണ്ട്, വൈഫുണ്ട്, ഞങ്ങൾ നാല് പേരും. ഇപ്പൊ പോയിട്ട് നേരെ ഗൂഡല്ലൂർ ചെന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും കട സെലക്ട് ചെയ്തിട്ട് കയറുന്നു, ഇതൊക്കെ തുണി എടുക്കുന്നു. അതിന്റെ വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോയില്. പുറപ്പെട്ടു. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു നോക്കല്ലോ. എന്താ ഹായ്ക്കുന്ന ഒരു ഉഷാറില്ലല്ലോ. എന്താ നിതന്ന് ഫുൾ ഹാപ്പിയിലാണ്. മദ്രസയിലെ റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോ പിന്നെ ഡിസ്ട്രിക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, മാർക്ക്. എന്റെ സന്തോഷമല്ലേ. ശരി, ഞങ്ങൾ ഏതായാലും പുറപ്പെട്ടു. ഇനി ബാക്കി കൂടുതൽ ചെന്നിട്ടാണ് നമ്മളേത് കടയിൽ പോകും. ഇതൊക്കെ വല്ല കട അറിയോ? ഇതാ കട അറിയോ? ഏത് കടയിൽ പോവാ? ഏത് കടയിൽ പോവാ? പുതിയ കട അല്ല, പഴയ കട തന്നെയാണ്. അതിപ്പോ റീഓപ്പൺ ചെയ്തല്ലേ. ഫാഷൻ മാളോ? ഫാഷൻ മാൾ, ഫാഷൻ മാൾ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി ഷോപ്പും തുണിക്കടയിലെ ഒരു കട അല്ലേ? അവിടെ പോയി നോക്കാം. പുതിയ കട ആകുമ്പോ ചെലപ്പോ ഇത് കിട്ടൂലേ, ഡിസ്കൗണ്ട് കിട്ടും, ഓഫർ ഉണ്ടാവും. പോയി നോക്കാം. കുട്ടികൾക്ക് വാങ്ങാൻ എടുക്കാനല്ലേ, വടിയില്ലാതെ എടുത്താലോ കൈ പിടിച്ചിട്ട്. ശരി, ഫാഷൻ മാൾ ഇവിടെ അവിടെ അല്ലേ? ലോകമുണ്ട് ഫാഷൻ മാൾ. അവിടുന്ന് കാണിക്കും, ഈ സൈഡ് കാണിക്കുന്നതാണ് ഫാഷൻ മാൾ. ഇതാണ് അജി ആ ഫാഷൻ മാൾ. ഇതിനുള്ളിൽ വണ്ടി പോകുമോ? ആ, ഇതിന്റെ ബാക്ക് പോയി കാണിക്കാം. ഫാഷൻ മാളിലെത്തി. ഫാഷൻ മാൾ ടെക്സ്റ്റൈൽസ്, ഒരു ജ്വല്ലറി ഉണ്ട്. അല്ല, തുണിക്കട മേലെയാ? തുണിക്കട മേലെയാണോ? നടക്ക്, തുണിക്കട മേലെ. കേറി വാ ഹിബ. ഇങ്ങനത്തെ ഉടുപ്പ് ടൈപ്പ് എടുക്കണേ? ടോപ്പ് മാത്രം? അതിക്ക് ബോട്ടം വേറെ സെറ്റ് ചെയ്യണോ? എങ്ങനത്തെ വേണ്ട പാവാട ടൈപ്പ് ആണോ വേണ്ടത്? പാവാട ജീൻസ് ഒന്നും വേണ്ട. പാന്റ് ഇങ്ങനത്തെ വേണ്ട? ഇങ്ങനത്തെ ഇവളെ സൈസിനുണ്ടോ? ഇങ്ങനത്തെ ഉണ്ടോ? എന്നാ എടുക്ക നോക്കാം. അവിടെ പോയി നിൽക്കണേ. ഇപ്പൊ ഡ്രസ് നോക്ക്, ഒരു പാവാട ടൈപ്പ് വേണം എന്ന് പറയുന്നത്. ഇതോ, ഇത് ഇതെടുത്താലോ?
ഇതൊന്ന് ഇത് നമുക്ക് വെച്ചോട് നോക്കാം. വെക്കിങ്ങനെ അവർക്കും ഒക്കെ ആണെങ്കിൽ എടുത്തോ. ഇത് ഇത് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ താഴേക്ക് വേറെ എടുക്കേണ്ട ഒരു നിതക്ക് ഇഷ്ടപ്പെട്ടോ നിതാ? നിതാ ഓക്കെ ആണോ? എന്തോ വണ്ടർ അടിച്ച് നിക്കണ്, ഏതെങ്കിലും ഒന്ന് എടുക്കേ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല. പക്ഷെ പാന്റ് വേറെ മേടിക്കേണ്ടതല്ലേ. നിനക്ക് ഓക്കെയാണോ? ഏ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഓക്കെയാണെന്ന് എടുത്തോളൂ. പിന്നെ അവിടെ പോയിട്ട് വെറുതെ കരയാൻ നിൽക്കരുത്. വീട്ടിൽ ചെന്നിട്ട് കരയരുതട്ടോ. അതായിരുന്നില്ല എനിക്ക് വേറെ ആയിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. എന്താ അവിടെ വന്ന് ഡ്രസ് എടുക്കേ. ഫോണ് ഫോൺ നോക്കിയിരിക്കല്ലേ ബാബാ. ഇവക്ക് എടുത്തു കൊടുക്കും. പോയി എടുക്ക ഫോൺ മേടിക്കാവളോ. ഇന്ന് ഇതാണ് ഇതൊക്കെ ഹിബക്കെ. ഇത് ഇറക്കം കുറവാണ്. ഇവക്ക് എങ്ങനത്തെ വേണ്ടത്? ഇവളെന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ. പാവാട തനിച്ച് ടോപ്പ് തനിച്ച്, അതാണ് അവർക്ക് ഇഷ്ടം. പാവാട തനിച്ച് ടോപ്പ് തനിച്ചുള്ളതുണ്ടോ? അതെ ഇതാണ് ടോപ്പ്. ഇത് ജീൻസ് കൈയില്ലാത്ത. ഇത് ഇറക്കണ്ടാവില്ലല്ലോ, ചെറുതല്ലേ. എന്നാലും ഇട്ട് നോക്ക അപ്പറിയാലോ. ഇങ്ങനത്തെ ഓക്കെയാണോ? ഏ ഇത് തണ്ടോ ഷർട്ട്? ഇത് തനിച്ച് പാവാട തനിച്ച് അങ്ങനെയാണോ? ഒന്ന് പറ അങ്ങനെ വേണ്ട. ഇന്ന് ഇറക്കില്ലാത്തതാണ്. ഇട്ട് രസമുണ്ടാവില്ലേ. ഇത് മതിയോ? ഇട്ട് നോക്കുവോ? ഇട്ട് നോക്കുവോ? ഏ ഇതൊന്ന് ഇട്ട് നോക്ക. ഇതൊന്ന് ഇട്ട് നോക്ക്. ഇതൊന്ന് ഇട്ട് കൊടുക്കും. ആ വെള്ളം ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും. കുഴപ്പമില്ല. ഇവിടുവാ ഇവിടുവാ ഇവിടുവാ. അവക്ക് ഓക്കെയാണെന്ന് ചോദിച്ചു. ഇത് ഓക്കെയാണോ? അതാ ഇഷ്ടമായി ഇട്ട് കൊടുക്കുക. അവക്ക് ഇഷ്ടമായിട്ട് കൊടുക്കുക. അത് മാറ്റിയോ? ആട്ടെ. ആ വെറുതല്ല, അത് രസമുണ്ട്. വാ ഇതാണ് നിനക്ക് ഇഷ്ടമായത്. ഇത് ഓക്കെയാണോ? അതെ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇത് മതിയോ? എന്നാ ഓക്കെ. ഡ്രസ്സിന് ഷാള്. ഇത് നോക്കട്ടെ. ഇത് നോക്കിട്ട് മതിയോ? മതിയോ? അതിക്ക് മാച്ച് ചെയ്യോ? ഓക്കെ. തട്ടോ ഇട്ട് നോക്കി നോക്കി. ഇത് ഇട്ട് നോക്കാൻ ഇതാ ഹിബ. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ. ബില്ല്.
പേര് എഴുതണോ? എവിടെ ബോക്സ്? ആ ഇതില്ലേ. ഓക്കെ പോരാ. നമ്മളെ ഡ്രസ് എടുക്കൽ പർച്ചേസും കഴിഞ്ഞു. എന്താ ബലൂണൊക്കെ കിട്ടിയോ? കടന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. നമ്മളെ ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാവർക്കും ഒപ്പിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു പോവാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ പറയും എല്ലാവരും.